ചെറിയ സ്റ്റുഡിയോയിൽ ശ്രീമതി മീതിൽ ദേവിക നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ്. സ്വാഗതം പറഞ്ഞതിൻ്റെ കൂടെ ഇനി ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ ഈ കലോത്സവത്തിൻ്റെ പാലക്കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്, പാലക്കാടാണ് താമസം, ഡാൻസാണ് പ്രൊഫഷൻ, അവർ സബരിയായിട്ട് തുടരുകയാണ്, പല ഡാൻസ് ഫോംസ് പഠിച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഈ കലോത്സവത്തിൽ ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഈ തത്സമയ കാഴ്ചകൾ കാണുമ്പോൾ, അതായത് കുട്ടികളുടെ നൃത്തം, ഈ ഒരു ആവേശം? ആദ്യമായി എന്നെ ഇന്ന് വിളിച്ചത് തന്നെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. എന്താ വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പറ്റുമെന്നോ അതിൻ്റെ ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിക്കുന്നോ എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പാലക്കാട് ഒരു കാര്യം നടക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഗസ്റ്റായിട്ടും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ നാടിൽ ഇത്തരം ഒരു ആഘോഷം ഉണ്ടാവണു, അതിൽ എന്നെ അതിന് പങ്കെടുക്കാൻ വിളിക്കുന്നു എന്നുള്ളൊരു വളരെ അധികം സന്തോഷിക്കണ ഒരു കാര്യമാണ്. പിന്നെ കലോത്സവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ സി ഡി നിന്നു, രണ്ട് പ്രാവശ്യം നിന്നു. വാസ്തവത്തിൽ അതൊക്കെ ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസാണ്, അത് ഒരിക്കലും വരരുത്. പക്ഷെ എന്നാൽ തന്നെ ആ കുറച്ച് സമയത്ത് തന്നെ നമുക്ക് ഒരു കുട്ടിയുടെ ടാലൻറ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗുരുവിൻ്റെയും കൂടി അഭിപ്രായമാണ് അല്ലേ? അതെ അതെ. ഈ ഡാൻസ് ഫോംസ് ഇത്രയും പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ മോഹിനിയാട്ടത്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാംസ് കൂടുതൽ ചെയ്യുന്നത്, അതെന്താണ് അങ്ങനെ മോഹിനിയാട്ടത്തിലേക്ക് തിരിയാൻ? അങ്ങനെയില്ല, നമ്മൾ മോഹിനിയാട്ടത്തിലാണ് എനിക്കിപ്പോൾ ഫെസ്റ്റിവൽസിനും നാഷണൽ ഫെസ്റ്റിവൽസിനും ഒക്കെ വിളിക്കുന്നത്. കൂച്ചുപിടി ചെയ്യുന്നില്ല എന്നില്ല, നമ്മൾ കുട്ടികളെ കൂച്ചുപിടി ട്രെയിൻ ചെയ്യുന്നു, ഒരുപാട് ഡാൻസ് പ്രൊഡക്ഷൻസ് ഇനി കൂച്ചുപിടിയിൽ ചെയ്യുന്നുണ്ട്. മോഹിനിയാട്ടത്തിൽ അത് യാദർശികമായിട്ടാണ്. എന്താ വെച്ചാൽ ഒരിക്കലും ഞാൻ ഇന്ന സ്റ്റൈലിൽ ഒരു നർത്തകിയാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നല്ലൊരു നർത്തകിയാവും എന്താ വെച്ചാൽ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് നോക്കിയാൽ ഒരു എല്ലാറ്റിനും ഒരു കോമൺ കോഡ് ഉണ്ട്. നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ വളരെ വ്യക്തമായിട്ട് കിട്ടുകയാണെങ്കിൽ അതൊരു ഒരു സ്റ്റൈൽ ഒരു പ്രശ്നമല്ല. ആൻഡ് പ്രത്യേകിച്ച് ഇപ്പോൾ മോഹിനിയാട്ടം നർത്തകിയാവും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മോഹിനിയാട്ടത്തിൽ അത് ഉപേക്ഷിക്കും എന്ന് ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുമില്ല. വളരെ ധൈര്യമായിട്ട് അതിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാനും എൻ്റെ എന്നെ കുറ്റവും കുറവും എനിക്ക് വിലയിരുത്താനും, അതേപോലെ ഞാൻ ആൻസറബിൾ ആയിരുന്നില്ല ഒരു ഗുരുവിനോടും. ഞാൻ ഇന്നത് ചെയ്തോട്ടെ എന്നോ, ഭാഗ്യത്തിന് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല, ഇന്ന ആളാവണം എന്നുള്ളപ്പോഴാണല്ലോ ആ പേടി വരുന്നത്. അങ്ങനെ ഒരു യാർഡ് സ്റ്റിക്കോ റൂളും ഇല്ലാത്ത കാരണമായിരിക്കാം ഒരു ഫ്രീ സ്പിരിറ്റ് എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരുപാട് വർക്ക് ഒരു ലിബറേറ്റഡ് ആറ്റിറ്റ്യൂഡോട് വർക്ക് ചെയ്തതുകൊണ്ടായിരിക്കാം അത് എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ അത് നോട്ടീസ് ചെയ്യാനും കാരണം. ഇപ്പോൾ മോഹിനിയാട്ടം ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഇന്ന സ്റ്റൈലുള്ളൊരു നർത്തകിയാണ്. ചില സമയത്ത് നമുക്ക് ചില പ്രമേയങ്ങൾ ആ സ്റ്റൈൽസിനെ ഒരുപാട് നമുക്ക് ആ സ്റ്റൈല് കാരണം ചില പ്രമേയങ്ങൾ എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ശരീരം പല സ്റ്റൈൽസും പഠിച്ചതുകൊണ്ട് ഇപ്പോൾ ഒരു യുദ്ധം വരുമ്പോൾ എൻ്റെ ശരീരത്തിന് അറിയാം ഏറ്റവും ഉത്തമമായി എങ്ങനെ മൂവ് ചെയ്യണമെന്ന്, ഏത് സ്റ്റൈലിലാണ് മൂവ് ചെയ്യണം. അപ്പം ഞാൻ മോഹിനിയാട്ടമാണ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒരുപാട് ലിമിറ്റഡ് ആക്കും. പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ച് നമുക്ക് ചെയ്യാമെന്നേ ഉള്ളൂ, എന്തിനാണ് അത്തരം ഒരു യുനോ റെസ്ട്രിക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇനി എനിക്ക് തോന്നുന്നു കുറേ കൂടെയൊക്കെ ഡാൻസ് പ്രൊഡക്ഷൻസ് ചെയ്യണം, അത് ഫ്രീ സ്റ്റൈൽ ബേസ്ഡ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ശോഭനയൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സ്റ്റൈലിൽ ലിമിറ്റ് ചെയ്യാതെ. അതെ, ഒരു സ്റ്റൈലിൽ ലിമിറ്റ്, ഇന്നോട്ട് അതിലൊരു ക്ലാസിസിസം വേണം. ആ അതാണ്, ഒരു ക്ലാസിസിസം അടിസ്ഥാനം കളയാതെ ആ ക്ലാസിസത്തിൽ കൂടെ അത് കമ്മ്യൂണിക്കേറ്റീവ് ആക്കാം. അല്ലാണ്ട് നമ്മൾ ശരിക്കും ഒരു ഓഡിയൻസ് ലെവലിലേക്ക് നമ്മൾ ബ്രിങ് ഡൗൺ ചെയ്യല്ല, അവരെ ഒന്ന് ആ ക്ലാസിസം വഴി എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് ഒരു ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സിമ്പിളാണ്, ആക്ച്വലി ഇറ്റ് ഇസ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ശരിക്കും ഇപ്പം ഈ കലോത്സവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ആണ് അല്ലേ? ഒരു ഒരു അർത്ഥത്തിൽ ഒന്ന് സി ഡി ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സംഭവം. എവിടെയെങ്കിലും കേൾക്കുന്ന ഒരു പാട്ട് അത് എടുത്ത് സി ഡി ആക്കി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാമെന്നുള്ളൊരു അവസ്ഥ, അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു കമേഴ്ഷ്യലൈസ്ഡ് ആയി പോകുന്നുണ്ട്. കുട്ടികളെ ഇങ്ങനെ കലോത്സവത്തിന് ട്രെയിൻ ചെയ്യിച്ച് വിടാറുണ്ടോ? ഇല്ല, ഞാൻ കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടില്ല. എനിക്ക്
അത്ര കുട്ടികളും ഇല്ല, 20 കുട്ടികളാണ്. അവരൊരിക്കലും ഞാൻ കലോത്സവം ബേസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യാനും പോകുന്നില്ല. ഇനി അഥവാ എൻ്റെ കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്താൽ അവർക്ക് കിട്ടാനും പോകുന്നില്ല. എന്താ വെച്ചാൽ അത്തരം ഐറ്റംസ് ഒന്നും ഞാൻ പഠിപ്പിക്കില്ല. അതിന് ഇതിനൊരു സെറ്റ് സ്ട്രക്ചറും ഒരു സെറ്റ് ആറ്റിറ്റ്യൂഡും വേണം. ആ ആറ്റിറ്റ്യൂഡ് ഞാൻ എൻകറേജ് ചെയ്യില്ല എൻ്റെ കളരിയിൽ. പോസിറ്റീവായി എന്ന് ഇത് ഇതിൻ്റെ ചില റൂൾസ് മാറുന്നു, അത് അങ്ങനെയാണെങ്കിൽ അപ്പം ആലോചിക്കാം എന്നല്ലാണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അത് നടക്കില്ല. അതിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരിക്കൽ കൂടി നമ്മളുടെ അതിഥിയിലേക്ക് ഇപ്പോൾ കേരള നടനം കണ്ടു. കേരള നടനം ഈ പറയുന്ന കണക്ക് ഒരു കേരളത്തിൻ്റേത് തനതായ കല എന്നൊക്കെ പറയുന്നെങ്കിലും ഒരുപാട് കലകളുടെ അല്ലേ ഒരു ഛായകൾ കാണാറുണ്ട്. എന്താണ് അഭിപ്രായം ശരിക്കും ഈ ഒരു ഡാൻസ് ഫോമിനെ പറ്റി? അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ പറയാണ്ടിരിക്കാനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ അഭിപ്രായം പറയാണ്ടിരിക്കാൻ നല്ലത്. ഒരു കലോത്സവങ്ങളിൽ പോയിന്റ് കൂട്ടാനുള്ള ഒരു ക്രേസ് ആണ് ശരിക്കും പറഞ്ഞാൽ കേരള നടനം ഇപ്പോൾ. അതിനെ ഡിഫൈൻ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ മോഹിനിയാട്ടത്തിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു. കഥകളിയെ ഇന്ന ഇന്ന കാര്യം മോഹിനിയാട്ടത്തിന് തന്നെ ഇപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ശരിക്കും ഈ ഈ ഫ്യൂ ഡെക്കഡ്സിലാണ്. കേരള നടനത്തിന് എന്താണ് ഫാക്ടേഴ്സ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റാത്തത്. ഒരു നർത്തകിയാണ്, അതിൻ്റെ തിരക്കുകളുണ്ട്, പെർഫോമൻസസ് ഉണ്ട്, കുട്ടികളുണ്ട്. ഇപ്പോൾ നമ്മൾ എവർഗ്രീൻ എന്ന് നമ്മൾ മലയാളികൾ വിളിക്കുന്ന പ്രസിദ്ധ നടൻ മുകേഷിൻ്റെ ഭാര്യാപദം കൂടിയുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്നു, പ്രത്യേകിച്ച് ഒരാളുടെ നാൾ പാലക്കാട്, ഒരാൾ കൊല്ലം, ഒരാൾക്ക് ഷൂട്ട്, ഒരാൾക്ക് ഡാൻസ് പെർഫോമൻസസ്, ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതെല്ലാം കൂടി ഇല്ല, മാനേജ് ചെയ്യുന്നില്ല, മൊത്തം ക്ലാഷാണോ? അല്ല, അങ്ങനെയല്ല. എപ്പോഴെങ്കിലും എനിക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഞാനും മോനും പോവും. അദ്ദേഹത്തിന് ഒഴിവ് കിട്ടുമ്പോൾ വരില്ല എന്നൊക്കെ പറഞ്ഞാലും ഓടി വരണ കാണാറുണ്ട്. അങ്ങനെയൊക്കെ അതാണ് നമ്മുടെ ലിങ്ക് ചെയ്യുന്ന ഒരു ആർട്ടാണ്. അപ്പോൾ രണ്ടുപേർക്കും അവിടെ കംപ്ലയിൻസ് ഇല്ല. അപ്പം ഞാനൊരു പെർഫോമൻസിന് പോകണു, അദ്ദേഹം ഷൂട്ടിങ്ങിന് പോകണു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം രണ്ടുപേർക്കും നല്ലോണം അറിയും. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറാണ് ഷിഫ്റ്റ് മൂവി ആ കംപ്ലീറ്റ്ലി. എന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഓട്ടോ തന്നെ ആയിരിക്കും. നമ്മുടെ അതിഥിയിലേക്ക് വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ശ്രീമൻ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വിവാഹിതരായി, മുകേഷിൻ്റെ ഹസ്ബൻഡിൻ്റെ ഹ്യൂമർ സെൻസ് പ്രസിദ്ധമാണ്. പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ സുപ്രസിദ്ധമാണ്. ഒരു പുസ്തകം എഴുതിയിരുന്നത് അത് തന്നെയല്ല, ആ ഒരു അഭിനയത്തിലും എല്ലാം ആ ഹ്യൂമർ സെൻസ് കുറേയൊക്കെ ദേവികയ്ക്കും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ശരിയാണോ? ഉണ്ട്. എല്ലാവരും പറയും എന്താണ് മുല്ലപ്പൂമ്പുടി കിടക്കുമ്പോൾ അതാണ്. ഒരിക്കലും ഇതിന് എപ്പോഴും സൗരഭ്യം ഉള്ളതാണ്. അപ്പൊ അത് പറയണ്ട, മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കുന്നുണ്ട്, ക്രെഡിറ്റ് അങ്ങോട്ട് പോകും. അതാണ്, അത് പറയരുത്. അപ്പൊ ഈ ഡാൻസ് ഇപ്പൊ മോഹിനിയാട്ടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഇനി ഡാൻസ് ഡ്രാമാസ് ചെയ്യാനാണ്. ഇതില് ഒരു ശരിക്ക് ഗുരുക്കന്മാരൊരു പിൻഗാമിയെ കണ്ടെത്താറുണ്ട്. അതായത് നന്നായിട്ട് ട്രെയിൻ ചെയ്യിച്ച് അവർക്കൊപ്പം നൃത്തം ചെയ്യിച്ചൊക്കെ കൊണ്ടുപോകുന്ന ഒരാളെങ്കിലും കാണും എപ്പോഴും കൂടെ. അങ്ങനെ ഒരു പിൻഗാമിയെ കണ്ടെത്തിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്, ശരിയായ രീതിയിൽ ഇത് പഠിക്കുന്ന, അതിൻ്റെതായ സീരിയസ്നെസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്? കണ്ടെത്തിയിട്ടില്ല. അത് അത്ര ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതെല്ലാം വന്നു ചേരുന്നതാണ്. നമ്മൾ അതിനു വേണ്ടി നോക്കിയിരുന്ന അത് നടക്കില്ല. ആ സമയമാകുമ്പോൾ ഇപ്പം ഈ ദീക്ഷ ഗുരുക്കന്മാർ കൊടുക്കുമ്പോൾ ശരിക്കും പറയും അവിടെ ആ ശിഷ്യത്തി എത്തിയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗുരുവിനെ കണ്ടെത്തിയിരിക്കും എന്നുള്ളത്. അത് നമ്മൾ പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോഴായിരിക്കണം അത് വരുന്നത്. നമ്മൾ ഒരു ശിഷ്യത്തിയെ കണ്ടെത്തണം പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കൂല. ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഫ്ലോ വിത്ത് ദ ടൈഡ്, ആരാണോ ഇൻട്രസ്റ്റഡ് അവർക്ക് വന്ന് പഠിപ്പിക്കുക. സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്ക് തന്നെ അറിയാം ഇതിൽ ആരായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു ജനറേഷൻ്റെ അവസ്ഥ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ദേ ക്യാൻ മൂവ് at any time. So ennalum oru yatharthathil oru legacy nammal srishtikkan fated aanengil adu niyogam aanengil athra oru shashakti vannirikkum.
അങ്ങനെ ഒരു ശിഷ്യനെ അല്ലെങ്കിൽ ശിഷ്യനെ അല്ലെങ്കിൽ ശിഷ്യയെ കണ്ടെത്താനും ഒരു നിയോഗമുണ്ട്. തീർച്ചയായിട്ടും ഒരു ഗുരുവിന് നല്ല ശിഷ്യത്തെയോ ശിഷ്യനെ കിട്ടണത് അത് ഗുരുവിന്റെയും കൂടെ ഭാഗ്യമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, മുമ്പ് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ചിലപ്പോ, ഒരു നർത്തകി എന്ന നിലയിൽ പേരെടുത്തു, സുന്ദരിയാണ്, അതീവ സുന്ദരിയാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, സിനിമയിലേക്ക് ഓഫർ വന്നിട്ടുണ്ടോ? ഉണ്ട്. അത് നിരസിച്ചു, അങ്ങനെ ഒരു ലൈനിലേക്ക് ചിന്തിക്കണം എന്ന് തോന്നിയിട്ടില്ല? ഇല്ല, എനിക്ക് നിരസിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് വരുന്ന ഓഫേഴ്സ് ആയാൽ, പണ്ട് പഠിക്കുന്ന സമയത്ത് വരുമ്പോ പേടിയായിരുന്നു ഇതില്, ഈ ഒരു നൃത്തത്തിൽ തന്നെ നമ്മൾ ഹാർഡ് വേ ആയി എപ്പോഴും, ഇതൊരു ഷോർട്ട് കട്ടാണ് സിനിമ എന്നുള്ളൊരു ഫീലിംഗ്. എന്നോട്ട് അഭിനയം, ഒരു സിനിമ അഭിനയത്തിന് ഞാൻ പ്രാഗൽഭ്യമാണ് എനിക്ക് തോന്നിയിട്ട്, എനിക്ക് തോന്നിയിട്ടില്ല, അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ലൈൻ ഇതാണെന്ന് വളരെ നേരത്തെ തന്നെ എനിക്കറിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ നല്ലോണം പഠിച്ച ബുദ്ധിമുട്ടി എത്തുക എന്നുള്ളൊരു വീക്ഷണം എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. ദെൻ ഇന്ന് ഈ അടുത്ത കാലത്ത് വരുന്ന ഓഫേഴ്സ് ഞാൻ വേണ്ട വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, അതൊരിക്കലും ഇനി എന്നെ എൻ്റെ ഒരു ഡാൻസിൽ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ചിലവർ ഡാൻസ് കഥാപാത്രങ്ങൾ തരാ പറയും, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഐ എം ഓൾറെഡി എ ഡാൻസർ. അതിലൊരു ആക്ടിങ് സ്കിൽ എൻ്റേതായിട്ട് അവർക്ക് വേണമെന്നുണ്ട് തോന്നുകയാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ ഇനി ഒരു ഡാൻസറിൻ്റെ റോൾ ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നോട്ട് ഇഫ് എനിക്ക് തോന്നാറുണ്ട് ചില സ്ക്രിപ്റ്റ് എൻ്റെ മനസ്സിൽ വരാറുണ്ട്, ഇന്നത് ചെയ്താൽ നന്നായിരിക്കും, ഓർ ഇന്നത് ഈ ഈ ഇത്ര ഒരു കണ്ടൻറ്റ് സിനിമയിൽ എടുത്താൽ ഐ പ്രോബ്ലി വുഡ് ബി ഏബിൾ ടു ഡു ദാറ്റ്. അപ്പോൾ ഇവിടെ സൃഷ്ടിക്കുന്നതും ഞാൻ അത് ആ കഥാപാത്രം അഭിനയിക്കുന്നതും ഞാൻ അപ്പോൾ തന്നെ ഡിസ്ട്രോ ചെയ്യുന്നതും എൻ്റെ മനസ്സിൽ തന്നെ നടക്കുന്നത്. പക്ഷെ ഇതെല്ലാം സിനിമ എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, അതേപോലെ തന്നെയാണ് നൃത്തവും, എല്ലാവർക്കും പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ ഏതിലാണോ നമുക്ക് നമ്മളൊരു കോൺഫിഡൻസും നമ്മുടെ എല്ലാ ഊർജവും കൊടുക്കാൻ നമുക്ക് മനസ്സ് തോന്നുന്നു, അതിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ ഭാവി, ഇനിയുള്ള മുന്നോട്ട ചുവടുകൾ എന്ന് ആശംസിക്കുകയാണ്. ആത്മാർത്ഥമായി അതിഥിയായി എത്തിയതിന് ഒരുപാട് നന്ദി.